കോഴിക്കോട് കൊണ്ടുവന്ന കേന്ദ്ര പദ്ധതികൾ ഇത്തവണ വോട്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏട്ടനായും ഇക്കായായും വരുന്നവരുടെ കാപ്പട്ടിയും ജനം തിരിച്ചറിയും. നരേന്ദ്രമോദിക്കാണ് ഇത്തവണ കേരളം വോട്ട് ചെയ്യുകയെന്നും MT രമേശ് കോഴിക്കോട് പറഞ്ഞു. മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. BJP സ്ഥാനാർത്ഥി MT രമേശ് ആകട്ടെ വമ്പൻ റോഡ് ഷോയോടെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടന്നത്. കോഴിക്കോട് നഗരത്തിലൂടെയായിരുന്നു MT രമേശിന്റെ റോഡ് ഷോ. ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കും, ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദിക്കാണ് വോട്ട്. അതുകൊണ്ട് കോഴിക്കോട് ജനങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ BJP ജയിക്കും. മണ്ഡലത്തിലെത്തിച്ച കേന്ദ്ര പദ്ധതികൾ ഇത്തവണ വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് BJP. കഴിഞ്ഞ 10 കൊല്ലമായി നരേന്ദ്രമോദി സർക്കാർ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനമുണ്ട്, അതിന് തുടർച്ചയുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഇപ്രാവശ്യം 5-4 ഭൂരിപക്ഷത്തോടുകൂടി മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും. സംസ്ഥാനത്തെ മറ്റ് പല മണ്ഡലങ്ങളിലും പുതുമുഖങ്ങൾ ഉൾപ്പെടെ എത്തിയതിന്റെ ആശയക്കുഴപ്പം തുടരുമ്പോഴും കോഴിക്കോട് 2 പ്രബല സ്ഥാനാർത്ഥികൾക്കെതിരെ നാട്ടുകാരനായ MT രമേശിനെ തന്നെ ലഭിച്ചതിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് BJP ക്യാമ്പ്. കോഴിക്കോട് നിന്ന് പ്രതീഷ് കപ്പോത്തിനൊപ്പം രുചീഷ് വീരേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.